ന്യൂസിലേക്ക് സ്വാഗതം. അങ്ങനെ ഗരുഡന്റെ നാലാം ദിവസം ഒരു തിങ്കളാഴ്ചയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, സാധാരണ ബാക്കിയുള്ള ദിവസങ്ങളെക്കാളും കളക്ഷൻ കുറവായിരിക്കും എന്നുള്ളൊരു കാര്യം. ആ ഒരു പ്രഡിക്ഷനോട് കൂടി തന്നെയാണ് ഒരുപാട് പേര് നോക്കുന്നത്. അതിന് മുമ്പ് നമ്മളുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഗരുഡന്റെ കാര്യം പറയാൻ വരുമ്പോഴത്തേക്ക് നമുക്ക് എടുത്തു പറയാനുള്ള കാര്യം, ഗരുഡൻ ഇന്ന് നാലാം ദിവസമാണ്. 637 ഷോകൾ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ 25% മുകളിലാണ് ഒക്യുപ്പൻസി പറയുന്നത്. ട്രാക്കിങ്ങിൽ നിന്ന് മാത്രമായിട്ട് 75,41,263 രൂപയാണ് കിട്ടിയിരിക്കുന്നത്. ഇന്നലത്തേക്കാളും 58% ഇടിവെന്നാണ്. ഇന്നലെ ഞായറാഴ്ചയായിരുന്നു, ഇന്നലത്തെ ട്രാക്ക് കളക്ഷൻസ് വന്നത് 2,08,00,000 രൂപയായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയാൻ. മൂന്ന് ദിവസം കൊണ്ട് സിനിമ കേരള കളക്ഷൻ മാത്രം നേടിയത് 5,30,00,000 മുകളിലായിരുന്നു എന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. വേൾഡ് വൈഡ് ആയിട്ട് 11 കോടിയോളം സിനിമ മൂന്ന് ദിവസം കൊണ്ട് നേടി. ഇന്ന് തിങ്കളാഴ്ച ആകുമ്പോൾ ഒരുപാട് പേര് പറയുന്നു ഈ സിനിമയ്ക്ക് വലിയ ഇടിവുണ്ടാവും, ഇന്ന തിങ്കളാഴ്ച കൊണ്ട് തീരും എന്നുള്ളൊരു വർത്തമാനമൊക്കെ പറയുന്നുണ്ടെങ്കിൽ, ഇതേ കരച്ചിൽ കണ്ണൂർ സ്ക്വാഡ് ഇറങ്ങിയപ്പോഴും കരയുന്നവർ ഒരുപാട് പേരുണ്ടായിരുന്നു. അവർ ഇപ്പോൾ അതിനെ ചൂട്ടും പിടിച്ച് തന്നിട്ട് ഇതിനെ കാര്യങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കൊരു കോമഡി തന്നെയാണ്. ഇത് തന്നെയായിരിക്കാം മോഹൻലാലിൻ്റെ ഒരു സിനിമ വരുമ്പോഴും കുറേ പേര് കരയുന്നത്. അതിപ്പോൾ മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി ആരാണെങ്കിലും കുറേ പേര് ഇതേപോലെ മോങ്ങാനുണ്ടാകും എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് പറയാനുള്ള കാര്യം, ഈ സിനിമ അതിഗംഭീരമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. 75 ലക്ഷത്തിന് മുകളിൽ ഈ ഒരു സിനിമ ട്രാക്ക്ഡ് കളക്ഷൻ വരുമ്പോൾ ഇന്നത്തെ ഫൈനൽ കളക്ഷൻ ഏകദേശം ആദ്യ ദിവസത്തിനേക്കാളും മുകളിലായിരിക്കും. അതായത് 1,15,00,000 അല്ലെങ്കിൽ അതിന് മുകളിലായിരിക്കും നാലാം ദിവസം ഈ സിനിമ നേടാൻ പോകുന്നത്. ഇപ്പോൾ അതായത് 637 ഷോകളാണ് ഇനിയും ട്രാക്ക് ചെയ്യാൻ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു ട്രാക്കിംഗ് വരുമ്പോഴത്തേക്ക് തീർച്ചയായും ഒരു 85 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ട്രാക്കിങ്ങിൽ തന്നെ വരും. അങ്ങനെയാണെങ്കിൽ 1,10, 1,15 ആ റേഞ്ചിൽ തന്നെ വരും. അതായത് സിനിമ 6,50,000,000 വരും നാല് ദിവസം കൊണ്ട്. ഗംഭീരമായിട്ടുള്ള സക്സസ് തന്നെയാണ് നമുക്ക് ഈ ഒരു സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. സമീപകാലത്ത് ഈ രണ്ട് സിനിമകൾ, അതായത് കണ്ണൂർ സ്ക്വാഡും അതേപോലെ തന്നെ സുരേഷ് ഗോപിയുടെ ഗരുഡൻ എന്ന സിനിമ ഇറങ്ങിയപ്പോഴും നമുക്ക് ഒരുപാട് പേര് ഇതേപോലെ നെഗറ്റീവ് അടിക്കാൻ വേണ്ടി കാണുന്ന കണ്ടു. ഒരുപാട് പേരെന്ന് പറഞ്ഞാൽ ഒരുപാട്, പക്ഷേ ടിപ്പിക്കൽ ഫാൻസോ അല്ലെങ്കിൽ എതിരാളികളോ ഒന്നുമല്ല, കുറച്ച് പേര് മമ്മൂട്ടിയെ കൊണ്ട് ജീവിക്കുന്നവരും ഇതേപോലെ തന്നെ ഈ ഒരു വീഡിയോ ഒരു ഇങ്ങനെയുള്ള വീഡിയോ കൊണ്ട് ജീവിക്കുന്നവരും ഒക്കെ അതിനെ നെഗറ്റീവ് അടിക്കുന്നത്. ഇപ്പം 40-ാം ദിവസത്തിലാണ് കണ്ണൂർ സ്ക്വാഡ് നിൽക്കുന്നത്, എന്നിട്ടും മോങ്ങൽ തീർന്നിട്ടില്ല എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ, ഈ ഒരു സിനിമ 40 ദിവസം കൊണ്ട് ഓടിയത് കൊണ്ട് എത്രയോ വീഡിയോസ് അല്ലെങ്കിൽ എത്രയോ സോഷ്യൽ മീഡിയയിൽ അപ്ഡേറ്റ് ഇടാൻ കഴിഞ്ഞു. ഈ ഒരു സിനിമ 4-ാം ദിവസം അല്ലെങ്കിൽ 5-ാം ദിവസം മികച്ച രീതിയിൽ പോകുമ്പോൾ ഇതൊരു 50 ദിവസം എത്തുകയാണെങ്കിൽ എത്രയോ വീഡിയോസ് അല്ലെങ്കിൽ എത്രയോ കണ്ടൻറ്റുകൾ ഉണ്ടാക്കാൻ പറ്റും. ഇതൊക്കെ വിസ്മരിച്ചുകൊണ്ട് ഇതിനെ നെഗറ്റീവ് അടിച്ചുകൊണ്ട് എന്ത് കാര്യം? കാരണം നല്ല സിനിമയാണ്, നല്ല കളക്ഷനിൽ പോകുന്നുണ്ടെങ്കിൽ അത് അംഗീകരിച്ച് മുന്നോട്ട് പോയിക്കൂടെ എന്നുള്ളതാണ് ചോദ്യം. എന്തായാലും ഇവിടെ ഗരുഡൻ അതിഗംഭീരമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നമ്മളുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരാം. ഗ്രേറ്റ് മീഡിയാസ്.